വിശുദ്ധ മാമോദീസ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കൂദാശയാണ്. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിക്കോദീമോസ് എന്ന് പറയുന്ന ആളിനോട് അരുളി ചെയ്തു. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കാതിരുന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. അപ്പോൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം യേശുക്രിസ്തു വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. വീണ്ടും അതേ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കുന്നതിൻ്റെ കൂദാശയാണ് വിശുദ്ധ മാമോദീസ. മാമോദീസ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം സ്നാനം എന്നാണ്. വെള്ളത്തിൽ നമ്മെ കഴുകി ദൈവം നമ്പുരാൻ പുതിയ സൃഷ്ടിയാക്കുന്ന കൂദാശ ആണ് വിശുദ്ധ മാമോദീസ. മാമോദീസയുടെ കൂദാശയിൽ ആവിർഭവിച്ചിരിക്കുന്ന ഏതാനും ഘടകങ്ങളെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം. മാമോദീസായുടെ കൂദാശാക്രമം അനുസരിച്ച് ആദ്യം ഒരുക്കത്തിൻ്റേതായ ഒരു ഭാഗമുണ്ട്. അതായത് സ്നാനാർത്ഥി അഥവാ സ്നാനം സ്വീകരിക്കുന്ന ആളിനെ ദൈവികമായ കൃപയിലേക്ക് ഉപനയിക്കുന്നതായ ഒരു ഭാഗം. അവിടെ ഈ ആളിനെ ദൈവികമായ കൃപകൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആ ആളിനെ ദൈവവചനം കേൾപ്പിച്ചുകൊണ്ട് ആ ആളിന്മേൽ ദൈവ നിശ്വാസം നൽകുന്ന രീതിയിൽ ഊതിക്കൊണ്ട് ആ ആളിൻ്റെ പേര് ജീവഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ ആളിൻ്റെ നെറ്റിയിൽ നിത്യജീവനായിട്ട് മുദ്ര കുത്തപ്പെടുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്നതായ പ്രാർത്ഥനാ ഭാഗവും, തുടർന്ന് സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുവാനായിട്ട് എല്ലാ പ്രതികൂല ശക്തികളെയും തന്നിൽ നിന്ന് നീക്കി ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഏൽപ്പിക്കുകയും വിശ്വാസം പൂർണ്ണമായിട്ട് ആ ആളിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു ഭാഗമാണ് ഈ ഒരുക്കത്തിൻ്റെ ഭാഗം എന്നുള്ളത്. ഈ ഒരുക്കത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ഒലിവെണ്ണ അഥവാ സൈത്തുകൊണ്ട് സ്നാനാർത്ഥിയുടെ നെറ്റിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് മുദ്ര കുത്തുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട ജലം, അതിൽ പ്രത്യേക പ്രാർത്ഥനയാൽ മോറോൻ ഒഴിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം നടത്തി ആ വെള്ളം ക്രമീകരിച്ചിട്ട് ആ വെള്ളത്തിൽ സ്നാനാർത്ഥിയെ മാമോദീസ മുക്കുന്നു. ശേഷം സ്നാനാർത്ഥിക്ക് മോറോൻ അഭിഷേകം നൽകുന്നു. അവസാനമായി കിരീടം ധരിപ്പിച്ചുകൊണ്ട് മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിശുദ്ധ കുർബാന നൽകി ആശീർവാദത്തോടുകൂടി സ്നാനാർത്ഥിയെ അയക്കുകയും ചെയ്യുന്നതായ ഭാഗമാണ്. ഇതിൽ ചില പാരമ്പര്യങ്ങളിൽ അനുഷ്ഠാന രീതിയിൽ വിശുദ്ധ കുർബാന ആദ്യം നൽകിയതിനു ശേഷം
കിരീടം ധരിപ്പിച്ച് മദ്ബഹായിൽ കയറ്റി ആ ശുശ്രൂഷ പൂർത്തിയാക്കുന്നതും ഉണ്ട്. ഇതിന് കാർമ്മികർക്ക് അവരുടേതായ സൗകര്യമനുസരിച്ച് അതിൻ്റെ ക്രമം അവരുടേതായ സൗകര്യത്തിൽ ക്രമീകരിക്കുവാനായിട്ട് മാമോദിസായുടെ അടിസ്ഥാന അർത്ഥം നാം ഒന്ന് മനസ്സിലാക്കണം. പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് മാമോദിസായിൽ നടക്കുന്നത്. ഒന്ന്, പാപാവസ്ഥയിൽ നിന്നുള്ളതായ മോചനം അഥവാ പാപമോചനം. രണ്ട്, വീണ്ടും ജനനം, ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നുകൂടി ഇതിന് പറയാറുണ്ട്. ദൈവം പുതിയ ഒരു ജനനം ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഈ സ്നാനാർത്ഥിക്ക് നൽകുന്നു. മൂന്ന്, പുത്രസ്വീകാര്യം അഥവാ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായി ദൈവം നമ്പുരാൻ ഈ സ്നാനാർത്ഥിയെ സ്വീകരിക്കുന്നു. നാല്, പരിശുദ്ധാത്മ അഭിഷേകം. പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രത്യേക സൂചനയാണ് മൂറോൻ കൊണ്ടുള്ളതായ അഭിഷേകം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിലും മിക്ക പുരാതന സഭകളുടെ പാരമ്പര്യങ്ങളിലും ശിശുക്കൾക്ക് മാമോദിസ നൽകുന്ന രീതി ആദ്യം മുതലേ ഉണ്ട്. അത് ക്രൈസ്തവ സഭയുടെ ആരംഭത്തിലേ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളുമുണ്ട്. അപ്പോസ്റ്റോലിക് ട്രഡീഷൻ എന്ന് പറയുന്ന പുരാതന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ശിശുക്കൾക്ക് ആദ്യം മാമോദിസ നൽകട്ടെ എന്ന്. എന്തുകൊണ്ട് ശിശുക്കൾക്ക് സ്നാനം നൽകുന്നു എന്ന് ചോദിച്ചാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:14 യേശു തമ്പുരാൻ അരുളി ചെയ്യുന്നു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. അതായത് ദൈവരാജ്യത്തിന് ഏറ്റവും യോഗ്യതയുള്ളവർ ശിശുക്കളായിട്ട് യേശു തമ്പുരാൻ അംഗീകരിച്ചു. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കൂദാശയിൽ അവർക്കാണ് പ്രാധാന്യം സഭ നൽകുന്നത്. എന്നാൽ ശിശുക്കളെ മാത്രമല്ല, പ്രായമാകുന്ന ആരും സഭയുടെ വിശ്വാസം സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് നിത്യജീവന്റെ പാതയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാമോദിസ അവരായിരിക്കുന്ന നിലയിൽ നൽകുന്നു. ആദിമസഭയിൽ മുതിർന്നവർ കൂടുതൽ യഹൂദന്മാരിൽ നിന്നും വിജാതീയരിൽ നിന്നും സഭയിലേക്ക് വന്നപ്പോൾ അവരിൽ പ്രായപൂർത്തിയായവർ കൂടുതലുണ്ടായിരുന്നു, കൂടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കുടുംബങ്ങൾക്ക് മാമോദിസ നൽകിയതായിട്ട് നാം കാണുന്നത്. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ദൈവരാജ്യത്തിലേക്ക് യേശു ക്രിസ്തു ക്ഷണിക്കുന്നു. എന്നാൽ ക്രിസ്തീയമായ കുടുംബ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾക്ക്, പുതിയതായിട്ട് ജനിക്കുന്ന ആളുകൾക്ക് മാമോദിസ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശിശുക്കൾക്ക് മാമോദിസ നൽകുന്ന വേളയിൽ സഭ പ്രത്യേകിച്ച് സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു മധ്യസ്ഥനെ പ്രത്യേകമായിട്ട് ക്രമീകരിക്കും. മുതിർന്നവർക്കും മധ്യസ്ഥന്മാരെ വെക്കാറുണ്ട്. കാരണം ഇവര് ക്രിസ്തീയ പാതയിൽ മുന്നോട്ട് ചരിക്കുവാൻ വേണ്ടതായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുവാൻ അവർക്ക് ചുമതലയുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു മധ്യസ്ഥനെ, മാമോദിസായുടെ മധ്യസ്ഥനെ, തല തൊടുന്നയാള് എന്നുള്ള പേരിൽ പ്രത്യേകിച്ച് സഭ സ്വീകരിക്കുകയും അവരെ ചില ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസത്തിൽ മാതൃകയായിട്ട് കുഞ്ഞിന് മുൻപിൽ ജീവിക്കുവാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനൊക്കെ ഇവർക്ക് ചുമതല ഉണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പുതിയ സൃഷ്ടിയുടെ അനുഭവം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 2 Corinthians 5:17 പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴമയുടെ മാറ്റത്തോടെ ഒരു പുതുമയുടെ നവജീവൻ, അത് യേശു ക്രിസ്തു സഭയിൽ കൂടി നൽകുന്നു. അതാണ് വിശുദ്ധ മാമോദിസ.